ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. ഒന്ന് നിശബ്ദമായിട്ടിരിക്കണേ പ്ലീസ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിലുണ്ടായ എതിർപ്പ്, പ്രതിഷേധം, അവരുടെ വികാരം അത് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവരുമായി ബന്ധപ്പെട്ടു സംസാരിച്ചു, അവരുടെ വികാരങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഈ കാര്യം ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ചർച്ച ചെയ്യും. ശ്രീ സുധാകരനെ കണ്ണൂർ വെച്ച് തന്നെ കാണും. ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും നാളെ രാവിലെ തിരുവനന്തപുരത്ത് വെച്ചും കാണും, കണ്ട് സംസാരിക്കും. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് സംബന്ധിച്ച് ഈ നേതാക്കന്മാരുമായി സംസാരിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അതിനു പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. നിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതനുസരിച്ചാണ് ഇന്ന് ഈ ചർച്ച നടത്തിയതും അവിടെ അഭിപ്രായം പറഞ്ഞതും. അപ്പം ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്കുള്ള വികാരങ്ങൾ അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് കോൺഗ്രസ് നേതാക്കളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ കുറിച്ച് ചർച്ചയുണ്ടായോ? അത് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളെ ഇവിടുത്തെ പ്രവർത്തകർ പറഞ്ഞ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നത്. ഇരിക്കൂറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിവാദവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കളുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് ഈ വിഷയം സംസാരിക്കും, അവരുടെ വികാരം മനസ്സിലാക്കുന്നുണ്ട്, ഇതിലൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കും എന്നുകൂടിയാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. നേരത്തെ തന്നെ എ ഗ്രൂപ്പ് പ്രവർത്തകർ പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, വികാരങ്ങൾ മനസ്സിലാക്കി, ഇനി അതിന് പരിഹാരം ഉണ്ടാക്കാൻ മാർഗങ്ങളെ കുറിച്ചാണ്. പ്രവർത്തകർ പ്രചരണത്തിനിറങ്ങും അല്ലേ? പ്രവർത്തകർ, എ ഗ്രൂപ്പ് പ്രവർത്തകർ പ്രചരണത്തിനിറങ്ങും. കോൺഗ്രസ്സുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? അതെങ്ങനെ പരിഹരിക്കാം? എനിക്ക് കേൾക്കാനല്ലേ പറ്റൂ, മറ്റുള്ളവരുമായി സംസാരിക്കണം. ഏതായാലും റിബൽ കാൻഡിഡേറ്റ് അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും, ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നതിലൂടെ എ ഗ്രൂപ്പ് പ്രവർത്തകർ പ്രചാരണത്തിൽ ഇറങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായോ എന്ന ചോദ്യത്തിന് താൻ അത് കേൾക്കാൻ പോകുകയാണ് പ്രശ്നങ്ങൾ എന്ന് കൂടിയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുണ്ടാകുകയില്ല എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായത് എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. കണ്ണൂരിൽ നിന്ന് മനു ഭരത് ഉണ്ട്. മനുവിലേക്ക് വരാം. ഏതായാലും ഉമ്മൻചാണ്ടി അല്പം മുൻപാണ് മാധ്യമങ്ങളുമായി സംസാരിച്ചത്. ഇരിക്കൂറിൽ ഉമ്മൻചാണ്ടി നേരിട്ടെത്തി ഇരിക്കൂറിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിച്ച് നിലനിൽക്കുന്ന സ്ഥാനാർത്ഥി വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചിരിക്കുന്നത്. സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പ് പ്രവർത്തകർക്കിടയിൽ ഉള്ള അഭിപ്രായ ഭിന്നത, ഇത് പറഞ്ഞ് പരിഹരിക്കാനുള്ള നീക്കം താൻ നടത്തും, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം താൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുകൂടി
ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു. മനു ഭരത് കണ്ണൂരിൽ നിന്ന്. മനു, ഇതിനകത്ത് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള ചോദ്യമായിരുന്നല്ലോ അവസാനം. അതിനകത്ത് ഒരു വ്യക്തമായ ഉദ്ദേശം നിർത്താനുള്ള സാധ്യതയുണ്ടോ, നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായൊരു ഉത്തരം പറഞ്ഞിരുന്നോ? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി ഇരിക്കൂറിലുള്ളത് അല്ലേ? അല്ല, ഏതായാലും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതിനും അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. നേതാക്കളോടും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. സീറ്റ് നഷ്ടമാകുന്ന ഒരു ചർച്ചയിലുടനീളം സീറ്റ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇരിക്കൂർ സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിനെ കഴിയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതായാലും പ്രവർത്തകർ വലിയ വികാരത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. കാരണം എ ഗ്രൂപ്പിനോട് കനത്ത നീതികേടാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു എ ഗ്രൂപ്പ് പ്രവർത്തകരുടെ ഒരു നിലപാട്. അത് ഉമ്മൻചാണ്ടി ഉൾക്കൊണ്ടു. കാരണം ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ എ ഗ്രൂപ്പിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നും അദ്ദേഹത്തോട് നേതാക്കൾ പറഞ്ഞു. ഇത് ഈ വിഷയം ഇനി കണ്ണൂർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഒരു വട്ടം കൂടി ഉമ്മൻചാണ്ടി സംസാരിക്കും. അതിനുശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കെ പി സി സിയുടെ നേതാക്കളോടും ഒക്കെ ഈ വിഷയം സംസാരിച്ചതിന് ശേഷം ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നിലവിൽ പ്രശ്നപരിഹാരം ആയിട്ടില്ല എങ്കിലും ഈ പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്ന് അദ്ദേഹം, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകണം എന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏത് തരത്തിൽ ആകും എന്നതാണ് ഇനി നാം കാണേണ്ടത്. കാരണം ഞായറാഴ്ച ഇവിടെ സജീവ് ജോസഫിൻ്റെ കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇരിക്കൂറിൽ നടക്കും. അതിൽ എ ഗ്രൂപ്പ് പ്രവർത്തകർ പങ്കെടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും എ ഗ്രൂപ്പ് പ്രവർത്തകർ അവരുടെ കനത്ത വികാരം, അവരുടെ മനസ്സിന് മുറിവേറ്റ ഒരു പ്രവൃത്തിയാണ് ഈ ഇരിക്കൂർ സീറ്റ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉണ്ടായിട്ടുള്ളതെന്നും ഇത് ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നും വളരെ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇത്തരം ഏതായാലും പക്ഷേ പൂർണ്ണമായി ഒരു പ്രശ്ന പരിഹാരം വ്യക്തമാണ്. ഏതായാലും ഇരിക്കൂർ എല്ലാ സമവായശ്രമങ്ങളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് ഇരിക്കൂറിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. ഇത് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പ്രകടമാക്കിയത്. മറ്റു വാർത്തയിലേക്ക്. 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തുമെന്നും LDF പ്രകടന പത്രികയിൽ വാഗ്ദാനം. ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കും. 500 കോടിയുടെ തീരദേശ പാക്കേജ് നടപ്പാക്കും. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പാക്കും. അടുത്ത വർഷം 1.5 ലക്ഷം വീടുകൾ നിർമ്മിക്കും. റബ്ബറിന്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കാനും പ്രകടന പത്രികയിൽ നിർദ്ദേശമുണ്ട്. 900 നിർദ്ദേശങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിലെ യുവ തലമുറക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടാണ്. കാർഷിക മേഖലയിൽ വരുമാനം 50% ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിലുണ്ട്. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി വർദ്ധിപ്പിക്കും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. പ്രവാസി പുനരധിവാസത്തിന് മുന്തിയ പരിഗണനയാണ് പ്രകടന പത്രിക നൽകുന്നത്. പാൽ, മുട്ട, പച്ചക്കറി എന്നിവയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പദ്ധതികളും ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. റബ്ബറിൻ്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം പ്രകടന പത്രികയിലുണ്ട്. തീരദേശ വികസനത്തിന് 500 കോടി രൂപയുടെ പാക്കേജും ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തി. വിവരങ്ങളുമായി വി വി അരുൺ ചേർന്നു. സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക? ഏറ്റവും പ്രധാനം ഇടതുപുള്ളി പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിശ്വാസം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ്. പ്രത്യേകിച്ചും ശബരിമല പ്രചരണ വിഷയമാക്കാൻ UDFഉം BJPയും ഒരുപോലെ നിൽക്കുമ്പോൾ സർക്കാർ നിലപാട് എന്തെന്നതിൽ
ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന് ഇടതുമുന്നണി പ്രകടന പത്രിക വാഗ്ദാനം നൽകുന്നു. ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്കും സമാധാനത്തോടെ ജീവിക്കാം, ഒരു തരത്തിലുള്ള വർഗീയതയുമായി സന്ധി ചെയ്യില്ല എന്നും പ്രകടന പത്രിക പറയുന്നു. ഭൂരിപക്ഷ ന്യൂനപക്ഷ മതരാഷ്ട്രവാദം നാടിന് ആപത്തെന്നും പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പറയുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകും, അതിനായി നിയമനിർമ്മാണം നടത്തുമെന്നുള്ളതാണ്. 5,000 കോടി രൂപയുടെ തീരദേശ വികസന പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ തീരദേശത്ത് വരുന്ന പ്രതിഷേധങ്ങൾ, ടോളറുകൾക്ക് അനുമതിയുമായി ബന്ധപ്പെട്ട, ടോളർ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അത് മറികടക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനമുള്ളത്. ക്ഷേമ പദ്ധതികൾ സർക്കാർ ഈ പ്രകടന പത്രികയിലും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നു. 1,600 നിന്ന് 2,500 രൂപ വരെ ഘട്ടംഘട്ടമായി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നതാണ് പ്രഖ്യാപനം. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും, 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇത് സർക്കാർ മേഖലയിലും അതുപോലെ സ്വകാര്യ മേഖലയും ഉൾപ്പെടുത്തിയാണ് 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 50 പരിപാടിയിലൂടെ 900 നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കും. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപം പശ്ചാത്തല വികസനകത്തുണ്ടാകും. ലൈഫ് പദ്ധതിയുടെ തുടർച്ചയും പ്രഖ്യാപനത്തിലുണ്ട്. 1 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നതാണ് പ്രഖ്യാപനം. റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തുമെന്ന്, 120 രൂപയാണ് കഴിഞ്ഞ ബജറ്റ് റബ്ബറിന്റെ തറവില വർദ്ധിപ്പിച്ചത്, ഇത് 250 രൂപയായി വർദ്ധിപ്പിക്കും. മധ്യകേരളത്തിലെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം. ഏതായാലും വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമായി ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ശബരിമല വിഷയത്തിൽ UDFന് ഒരേ നിലപാടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആചാര സംരക്ഷണത്തിനെതിരായി ഇടതു സർക്കാർ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി വിധിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDF എന്നും ഒരേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആത്മാർത്ഥതയില്ലാത്ത ഒരു നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനു വേണ്ടി വന്ന നിയമനിർമ്മാണവും വേണം. ഇത് തന്നെയാണ് UDF എടുത്തിട്ടുള്ള നിലപാട്, ആ സമീപനമാണ് ഇതാക്കിയിട്ടുള്ളത്. LDFന് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ മറുപടി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി വിധി വരുമ്പോൾ പിണറായി വിജയൻ നിലപാട് പറയേണ്ടെന്നും അന്ന് UDF ആയിരിക്കും അധികാരത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലാതെ ആഴമുഴം എന്ന നിലപാട് വേണ്ട. സുപ്രീംകോടതി വിധി വരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം. നിങ്ങൾ അധികാരത്തിൽ ഉണ്ടാവില്ല, പിന്നെ അധികാരം ചെയ്യാൻ. ശബരിമല വിഷയത്തിൽ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി. സുപ്രീംകോടതി വിധി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീംകോടതി ഒരു നിലപാടെടുത്തു. സുപ്രീംകോടതിയുടെ നിലപാടിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ സുപ്രീംകോടതി തന്നെ ആ നിലപാടിൽ അയവ് വരുത്തി. ആ അയവ് വരുത്തിയിട്ട് കുറേ കാലമായി. ശബരിമലയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി പ്രശ്നം വരാനുള്ളത് എപ്പോഴാണ്? ഈ സുപ്രീംകോടതി അയവ് വരുത്തിയതിനു ശേഷം സുപ്രീംകോടതിയുടെ അവസാന വിധി വരാനുണ്ട്. അവരത് വിശാല ബെഞ്ചിന് വിട്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ വിധി വരണം. ആ വിധി വരുമ്പോൾ അതാണ് ഗവൺമെൻറ് അന്ന് തന്നെ പറഞ്ഞത്. ആ വിധി വരുമ്പോൾ ആ വിധിയുടെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി സത്യസന്ധമായി നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അഴിമതിക്കെതിരായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നവരെ സംസ്ഥാന പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുക, കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് നടത്തിക്കൊണ്ടത്. മുഖ്യമന്ത്രിക്ക് സത്യം പുറത്തു വരുമെന്നുള്ള ഭയമാണ്. മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരെ സഹായിച്ച കാര്യം തെളിയുമെന്നുള്ള ഭയം കാരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിലൂടെ വ്യക്തമാവുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. ഇതാണ് യങ് ജീനിയസ്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചിലർ ഉപദ്രവിക്കുന്നതും പരിഹസിക്കുന്നതും കണ്ടപ്പോൾ സഹിച്ചില്ല. 12-ാം വയസ്സിൽ ഭീഷണിപ്പെടുത്തലുകൾക്കെതിരെ പോരാടി സ്വയം മാതൃകയായി. When two of my friends
they came up to me and unhone mujhe bataya ki wo ek 6 saal ki ladki ko bully karenge. I felt so angry at them that they would do that just because they found her annoying. സ്കൂളിൽ പഠിക്കുകയാണ്, പക്ഷേ ആന്റി ബുളിയിങ് സ്ക്വാഡ് രൂപീകരിച്ചു. ഇതുവരെ 700 കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും ബുള്ളിയിങ്, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരെ ഒരു സോഷ്യൽ ക്യാമ്പയിനും നടത്തി. ഭീഷണിപ്പെടുത്തലിനെതിരെ ശപഥം ചെയ്യിക്കുകയും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. मुझे इसके बारे में कुछ करना पड़ेगा एंड आई स्टार्टेड एंटी बुलिंग स्क्वाड. നെറ്റ്‌വർക്ക് 18 ലെ ഒരു വ്യത്യസ്ത ഷോ. സിഇഒയും ആന്റി ബുള്ളിയിങ് സ്ക്വാഡിന്റെ സ്ഥാപകയുമായ ദില്ലിയിലെ അനുഷ്ക ജോളി അവളുടെ വെബ്സൈറ്റിലൂടെ ഭീഷണിക്കിരയായ കുട്ടികൾക്കും മുതിർന്നവർക്കും സഹായം തേടാം. മാനസിക ശാരീരിക സൈബർ ഭീഷണിപ്പെടുത്തലുകളെ നേരിടാൻ പഠിപ്പിക്കുന്നു. വരുന്നു കുട്ടികളുടെ രക്ഷക കുട്ടിമാലാഖ. വരുന്നു യങ് ജീനിയസ് മാർച്ച് 20 രാത്രി 7:30 ന്യൂസ് 18 കേരള. പ്രദേശപത്രിക സമർപ്പണം പൂർത്തിയായി. കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് തൊടുപുഴ ബ്ലോക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചു. ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തും പത്രിക നൽകി. വാമനപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആനാട് ജയൻ കോതമംഗലത്ത്, യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം നെയ്യാറ്റിൻകരയിൽ, എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നായർ കൊട്ടാരക്കര, ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ തുടങ്ങിയവരും പത്രിക നൽകി. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജമൊഴി നൽകാൻ സ്വപ്ന സുരേഷിനെ സമ്മർദ്ദം ചെലുത്തിയതിന് ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സ്വപ്നയുടെ ശബ്ദരേഖയെക്കുറിച്ചുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം സർക്കാർ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് ഇഡി വ്യക്തമാക്കി. സ്വപ്ന സുരേഷിന്റേതായി പുറത്തു വന്ന സംഭാഷണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ 20/11/2020 ഇഡി സർക്കാരിന് കത്ത് നൽകിയത്. തുടർന്ന് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണത്തിലാണ് ഇഡിക്കെതിരെ ചില വനിതാ ഉദ്യോഗസ്ഥർ സാക്ഷിമൊഴികൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജമൊഴി നൽകാൻ സ്വപ്നയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അങ്ങനെ മൊഴി നൽകിയാൽ സ്വപ്നയെ മാപ്പുസാക്ഷിയാക്കാമെന്നും വാഗ്ദാനം നൽകുന്നത് കേട്ടെന്നായിരുന്നു മൊഴി. തെറ്റായി ഒരാളെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് കേസെടുക്കുന്ന കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് സർക്കാർ നിയമോപദേശം തേടിയത്. വ്യാജമൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതിനും ഇതിനു പിന്നിലെ ഗൂഢാലോചനയ്ക്കും കേസെടുക്കാമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. FIR ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും. അസാധാരണമായ നടപടിയിലേക്ക് സർക്കാർ കടന്നതോടെ തിരിച്ചുള്ള നീക്കവുമായി ഇഡിയും രംഗത്ത് വന്നു. വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യാജമൊഴി നൽകിയതിന് വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇഡി DGP കത്തും നൽകി. പ്രചരണം കടുത്തതോടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുള്ള വിഷയമായി ഇഡിക്കെതിരായ കേസ് മാറ്റാനാണ് സർക്കാരിന്റെയും ഇടത് മുന്നണിയുടെയും ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഡിക്കെതിരെ കേസെടുത്തത് ജനശ്രദ്ധ തിരിക്കാനെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാനില്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അത്തരം നടപടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരടവ് തന്ത്രമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അതിലപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. ഏറ്റുമാനൂരിൽ BJP തന്നെ മത്സരിക്കും. BDJS പിന്മാറും. ഏറ്റുമാനൂരിൽ NDA കൺവെൻഷനിലാണ് പ്രഖ്യാപനം. BJP നേതാവ് TN ഹരികുമാറാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുക. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു നേരത്തെ ശ്രീജിത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതനുസരിച്ച് ഒരു സമവായം ഉണ്ടായിരിക്കുന്നു, BDJS പിന്മാറുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി കടക്കുന്നു മുന്നണി. അപർണ അങ്ങനെ തന്നെയാണ്, BDJS പിന്മാറുമെന്ന് തന്നെയാണ് യോഗത്തിൽ വെച്ച BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. TN ഹരികുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഏറ്റുമാനൂരിൽ വെച്ച് നടത്തി കഴിഞ്ഞിരിക്കുന്നു. BDJSന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൊച്ചുമോനും ഈ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹവും ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. BDJSഉം BJPയും തമ്മിലുള്ള സംസ്ഥാന നേതൃത്വത്തിലെ ചർച്ചകൾ പ്രകാരം ഒരു പിന്മാറ്റം ഉണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ BDJS മത്സരിക്കുകയും ഏതാണ്ട് 27,000 വോട്ട് ശേഖരിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. ഇവിടെ ചില നീക്കുപോക്കുകൾ ഇടതുപക്ഷവുമായി ചേർന്ന് ഉണ്ടാകുന്നു എന്ന സൂചനകൾ BJPക്ക് ലഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിക്കുന്നു. പിന്നീട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയും പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല. അങ്ങനെയെല്ലാമുള്ള ആശങ്കകൾ നിലനിൽക്കെയാണ് BJP ഈ മണ്ഡലം ഏറ്റെടുത്ത് മത്സരിക്കുന്നത്.
ശ്രീജിത്ത് വിശദാംശം. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി പുന്നപ്ര വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് വിവാദമായി. രക്തസാക്ഷികളെ അവഹേളിച്ച സന്ദീപിന്റെ നീക്കം ആസൂത്രിത കലാപത്തിനുള്ള ശ്രമമാണെന്ന് CPM ആരോപിച്ചു. അതിക്രമത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും CPI പരാതി നൽകി. This program powered by SMC.